അസ്സലാമു അലൈക്കും. നിങ്ങൾ സൽക്കർമ്മങ്ങൾ കൊണ്ട് മുന്നേറുക. ഇരുൾമുറ്റിയ രാത്രിയെപ്പോലെ ഫിത്നകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. പ്രഭാതത്തിലെ സത്യവിശ്വാസി പ്രദോഷത്തിൽ സത്യനിഷേധിയായിത്തീരുന്നു. തൻ്റെ ദീൻ ഐഹിക നേട്ടങ്ങൾക്ക് വേണ്ടി വിൽക്കുന്നത് കൊണ്ടാണത്. ഈ മഹത്വചനം ഉദ്ധരിച്ചുകൊണ്ട് ഏവരെയും സ്വാഗതം ചെയ്യുന്നു ലൈബ വെഡിങ് സെൻ്റർ റംസാൻ ടെലിഗസിലേക്ക്. നമ്മുടെ ആദ്യ കോളർ ആരാണെന്ന് നോക്കാം. ഹലോ, അസ്സലാമു അലൈക്കും. ലൈബ വെഡിങ് സെന്റർ റംസാൻ ടെലിഗസിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? എന്റെ പേര് സാജിദ. സാജിദ, ഇത്ത എവിടുന്നാ വിളിക്കുന്നത്? എവിടുന്നാ വിളിക്കുന്നത്? എന്തൊക്കെ വിശേഷം? സുഖം തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. അൽഹംദുലില്ലാ അല്ലേ? എങ്ങനെയുണ്ട് നോമ്പൊക്കെ? ഉഷാറാണ്. വീട്ടിലാരൊക്കെ ഉള്ളത്? വീട്ടിൽ നാല് മക്കളുണ്ട്, ഹസ്ബൻഡും ഉണ്ട്. ആണോ? മക്കളൊക്കെ എന്താ ചെയ്യുന്നത്? മക്കള് ഒരാളെ SSLC ആണ്, ഒരാൾ ITI കോളേജിലാണ്, കോഴിക്കോട് ആണ്. ഒരാള് 7-8 ക്ലാസ് പോണി, ഒരാള് 4 ക്ലാസ് ആണ്. ആണോ? കോഴിക്കോട്? കോഴിക്കോട് ഏത് കോളേജിലാ പഠിക്കണേ? പരിപാടിയിൽ ഇതിനു മുമ്പ് പങ്കെടുത്തിണ്ടോ? ഇല്ല, ഞാൻ വിളിച്ചിട്ട് കിട്ടലില്ലേ, ഇപ്പോഴാണ് കിട്ടുന്നത്. ആണോ? ഒരുപാട് കോള് വരുന്നോണ്ട് അങ്ങനെ ഇതിന്ന് മിസ്സായി പോണതാ. അതെ, ഞാൻ ആദ്യമായിട്ടാട്ടോ വിളിക്കുന്നതും കിട്ടുന്നതും ആദ്യമായിട്ടാണ്. ആണല്ലേ? വിളിക്കലുണ്ട്, പക്ഷെ കിട്ടാറില്ല. കിട്ടുന്നത് ആദ്യമായിട്ടാണ്. അപ്പൊ ഞാൻ ആദ്യത്തെ ചോദ്യം ചോദിച്ചോട്ടെ? ആ, അതെ, ചോദിച്ചോളൂ. അറിയാണ്. ഓ, അറിയുന്ന ക്വസ്റ്റ്യൻ തന്നെ ചോദിക്കാം. ഈജിപ്തിൽ അമ്രുബിന് ആസ്രല്ലാഹു അൻഹു നിർമ്മിച്ച പള്ളി ഏതാണ്? നിർമ്മിച്ച പള്ളി ഏതാണ്? ഓപ്ഷൻസ് ഉണ്ട്: മസ്ജിദുൽ ലിറാർ, മസ്ജിദുൽ ഫുസ്ത്വാത്. ഇത് രണ്ട് ഓപ്ഷൻസ് ആണ്. മസ്ജിദുൽ ലിറാർ, മസ്ജിദുൽ ഫുസ്ത്വാത്. മസ്ജിദുൽ ഫുസ്ത്വാ എന്നാണ് ശരിയായ ഉത്തരം. മസ്ജിദുൽ ലിറാർ തെറ്റിപ്പോയി. സാരല്ല, ഇനിയും വിളിക്കണം. നമ്മളെ പരിപാടിയൊക്കെ കാണുക. ഇത് പാസ്സായി കഴിഞ്ഞാലാണ് നമ്മൾ അടുത്ത റൗണ്ടിലേക്ക് കടക്കുക. ലൈബ വെഡിങ് സെന്റർ റംസാൻ ടെലിഗസിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ഇത്ത ഒന്ന് ഉറക്കെ പറയോ, നമുക്ക് കേൾക്കുന്നില്ല. സെലീന, സെലീനത്ത എവിടുന്നാ വിളിക്കുന്നേ? കരുളായി. ഇത്ത വീട്ടിൽ ആരൊക്കെ ഉള്ളേ? വീട്ടില് 3 മക്കളുണ്ട്, ഭർത്താവുണ്ട്. അങ്ങനെ മക്കളൊക്കെ എന്താ ചെയ്യുന്നേ? പഠിക്കുകയാണോ? പഠിക്കാണ്. ചെറിയ കുട്ടികളാ? അല്ല, പിന്നെ 8-ാം ക്ലാസ്. ആ, മോനെ ഇന്നെ ജോലിക്കൊക്കെ പോവുക. അങ്ങനെ എങ്ങനെയുണ്ട് ഇത്താ നോമ്പൊക്കെ? നോമ്പൊക്കെ അങ്ങനെ ഉഷാറായി പോണ്. ഉഷാറാണ്. ഇന്ന് എന്താ നോമ്പ് തുറക്കാൻ? സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ടാക്കണ്ടോ? ഇന്ന് അത് തീരുമാനിച്ചിട്ടില്ല, മക്കളാ തീരുമാനം. അങ്ങനെ മക്കളൊക്കെ കൂടുവോ? എല്ലാരും ഉണ്ടാക്കാനൊക്കെ കൂടുവോ? എല്ലാരും നല്ല മക്കളാണ്. അങ്ങനെ നമ്മുടെ പരിപാടിയൊക്കെ സ്ഥിരമായിട്ട് കാണാറുണ്ടോ? അങ്ങനെ നമ്മുടെ പരിപാടി TV കാണാൻ പറ്റിയില്ലെങ്കിലും യൂട്യൂബ് ചാനലുണ്ട്, സ്വന്തം ചാനലിൽ നടിച്ചെടുത്താൽ കാണാം, എപ്പോ വേണമെങ്കിലും കാണാം.
പരിപാടിയൊക്കെ കാണണം. അപ്പൊ ഞാൻ ആദ്യത്തെ ചോദ്യം ചോദിച്ചോട്ടെ? ആദ്യ ചോദ്യം, ഉമ്മുൽ മുഅ്മിനീൻ സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹുവിന്റെ ഓമന പേര് എന്താണ്? ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയാം. ഉമ്മുൽ മുഅ്മിനീൻ സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹയുടെ ഓമന പേര് എന്താണ്? ഓപ്ഷൻസ് ഉണ്ട്: ഉമ്മുൽ ഹക്കം, ഉമ്മുൽ മസാക്കി. ഓപ്ഷൻസ്: ഉമ്മുൽ ഹക്കം, ഉമ്മുൽ മസാക്കി. ഉമ്മുൽ ഹക്കം ശരിയായ ഉത്തരമാണ്. കൺഗ്രാറ്റുലേഷൻസ്. അങ്ങനെ ആദ്യ റൗണ്ട് എൻട്രി ക്വസ്റ്റ്യൻ കഴിഞ്ഞിരിക്കുകയാണ്. അടുത്ത റൗണ്ടിലേക്ക് പോവാം. അടുത്ത റൗണ്ടിലെ ചോയ്സ് റൗണ്ടാണ്. മൂന്ന് ചോയ്സുകളാണ് ഉള്ളത്: ഇസ്ലാമിക ചരിത്രം, നബി ചരിത്രം, ഖുർആൻ. ഇതിലേതാ വേണ്ടത്? നബി ചരിത്രം. മൈമൂന ബിബി റളിയല്ലാഹു അൻഹ വഫാത്തായ ഹിജ്റ വർഷം എത്രാം വയസ്സിൽ? രണ്ടുത്തരാണ് പറയണ്ടേ. ചോദ്യം ക്ലിയർ ആണോ? വർഷം ഇത്രാം വയസ്സിൽ. അതെ. ഓപ്ഷൻസ് ഉണ്ട്. എത്രാം വർഷം എന്നുള്ളതില് വർഷക്കണക്ക് 41, 51, 61. എത്രാം വയസ്സ് എന്നുള്ളതിൽ ഓപ്ഷൻ 20, 40, 30. ഹിജ്റ ഇത്രാം വർഷമാണ്, ഇത്രാം വയസ്സിലാണ് മൈമൂന ബിബി റളിയല്ലാഹു അൻഹ വഫാത്തായത്. ഹിജ്റ എത്രയാ വർഷം? ഇതാ വയസ്സ് 30 ശരിയായിരുന്നു, എന്നാൽ ഹിജ്റ 61 എന്നാണ് ശരിയായ ഉത്തരം. 51 അല്ലായിരുന്നു. സാരല്ല, രണ്ടുത്തരം ശരിയാക്കിയാലാണ് അടുത്ത റൗണ്ടിലേക്ക് കടക്കുക. ഇത് ഇനി വിളിക്കുക. വീട്ടിലെല്ലാവരോടും വിശേഷം പറയാ. അസ്സലാമു അലൈക്കും. എനിക്ക് ചെയ്യാനായിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താന്ന് വെച്ചാല് എനിക്ക് ഒരേ ഒരു ഉത്തരവേ ഉള്ളൂ: ഇഷ്ടംപോലെ ഡ്രസ് പർച്ചേസ് ചെയ്യാം. അതെ, നിങ്ങളെ പോലെ തന്നെ കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട് എന്റെ ഡ്രസ് പർച്ചേസിംഗിന് ഒരേ ഒരു ചോയ്സേ ഉള്ളൂ: നമ്മുടെ സ്വന്തം ലൈബ വെഡിങ് സെന്റർ. ലൈബ വെഡിങ് സെന്റർ, പൂക്കോട്ടുംപാടം, വണ്ടൂർ, കരുവാരുകുണ്ട്. നിങ്ങളുടെ കനക സ്വപ്നങ്ങൾക്ക് നിറച്ചേർത്ത് പകരാൻ ലോകോത്തര നിലവാരമുള്ള നൂതന ഡിസൈനിലും ക്വാളിറ്റിയിലുമുള്ള ആഭരണങ്ങളുമായി മെഹ്റാൻ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഷോറൂം ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ പാർട്ടികൾക്ക് മാത്രമായി ആഭരണങ്ങളുടെ ലേറ്റസ്റ്റ് കളക്ഷനുകൾ, ബഡ്ജറ്റിൽ ഒതുങ്ങിയ നെക്ലസുകളുടെ കമനീയ ശേഖരം, പാരമ്പര്യ തനിമയാർന്ന ആന്റിക് ആഭരണങ്ങൾ, പുത്തൻ ട്രെൻഡുകളുമായി ലൈറ്റ് വെയ്റ്റ് ഡയമണ്ട് കളക്ഷൻ, സ്വർണത്തിന്റെ പരിശുദ്ധി അളക്കാൻ അതിനൂതന ടെക്നോളജി, ജർമ്മൻ നിർമ്മിത കാരറ്റ് അനലൈസർ, വെള്ളി ആഭരണങ്ങളുടെ കമനീയ കളക്ഷൻ, കുറഞ്ഞ പണിക്കൂലിയുമായി നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിച്ചതെല്ലാം ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. എല്ലാ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കൂ കാളികാവിലെ ഏറ്റവും വലിയ ഷോറൂമായ മെഹ്റാൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം. മെഹ്റാൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫാത്തിമ ബസാർ, കരുവാരുകുണ്ട് റോഡ്, കാളികാവ്. ഹലോ. ഹലോ, അസ്സലാമു അലൈക്കും. ലൈബ വെഡിങ് സെന്റർ റംസാൻ ടെലികിസിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ജസ്മുൻ നീസ. എവിടുന്നാ വിളിക്കുന്നേ? ചോക്കാട്. ഇത് എന്തൊക്കെയാ വിശേഷങ്ങള്? ആണോ, വീട്ടിലാരൊക്കെയാ ഉള്ളേ?
കുട്ടികളും ഉമ്മയുപ്പയും. മക്കളൊക്കെ എന്താ ചെയ്യുന്നത്? പഠിക്കുകയാണോ? എത്രയിലൊക്കെയാ പഠിക്കുന്നത്? ആ, ചെറിയ ഒരു കുട്ടിയുണ്ട്. ഇങ്ങനെ ഉണ്ട് നോമ്പൊക്കെ. ഉഷാറാണോ? ഇന്ന് എന്താ തുറക്കാൻ സ്പെഷ്യല്? ആ, നമ്മുടെ പരിപാടിയൊക്കെ കാണാറുണ്ടോ? കാണാറുണ്ട്. പങ്കെടുത്തിട്ടുണ്ടോ അതിനു മുന്നേ? പ്രൈസ് അടിച്ചതാണോ? ഇല്ല. അപ്പൊ നമുക്ക് ഈ പരിപാടിയിൽ പ്രൈസ് അടിച്ചിട്ട് പോവാം. എന്നാ ഞാൻ ആദ്യത്തെ ചോദ്യം ചോദിച്ചോട്ടെ? ആദ്യ ചോദ്യം, ഖുർആനിലെ അഹ്സനുൽ ഖസസ് അതായത് മനോഹരമായ കഥ ആരുടേത്? ഓപ്ഷൻസ്: മൂസ നബി അലൈഹിസ്സലാം, യൂനുസ് നബി അലൈഹിസ്സലാം. ഇതാ ഒരുവട്ടം കൂടി ഓപ്ഷൻസ് പറയാം: മൂസ നബി അലൈഹിസ്സലാം, യൂസുഫ് നബി അലൈഹിസ്സലാം. യൂസുഫ് നബി അലൈഹിസ്സലാം. ശരിയായ ഉത്തരാണ്. കൺഗ്രാറ്റുലേഷൻസ്. ഹലോ, ഇതാ ആദ്യ റൗണ്ട് അങ്ങനെ ശരിയാക്കിയിരിക്കുകയാണ്. അടുത്ത റൗണ്ടിലേക്ക് പോവാം. അടുത്ത റൗണ്ട് ചോയ്സ് റൗണ്ടാണ്. മൂന്ന് ചോയ്സുകളാണ് നിങ്ങൾക്കുള്ളത്: ഇസ്ലാമിക ചരിത്രം, നബി ചരിത്രം, ഖുർആൻ. ഇതിലേതാ വേണ്ടേ? ഇസ്ലാമിക ചരിത്രം. സാബിത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹുവിന്റെ ഗോത്രം ഏതാണ്? ഓപ്ഷൻസ് ആണോ? ഔസ് ഗോത്രം, ഖസ്റജ് ഗോത്രം, സഅദ് ഗോത്രം. ഓപ്ഷൻസ് ആണോ? ചോദ്യം: സാബിത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹുവിന്റെ ഗോത്രം ഏതാണ്? ഓപ്ഷൻസ്: ഔസ് ഗോത്രം, ഖസ്റജ് ഗോത്രം, സഅദ് ഗോത്രം. ഔസ് ഗോത്രം, ഖസ്റജ് ഗോത്രം, സഅദ് ഗോത്രം. ഔസ് ഗോത്രം. ഇതാ ഉത്തരം തെറ്റിപ്പോയി. ഖസ്റജ് ഗോത്രം എന്നാണ് ശരിയായ ഉത്തരം. സാരല്ല, വീണ്ടും വിളിക്കണം. വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. അസ്സലാമു അലൈക്കും. ഹലോ, അസ്സലാമു അലൈക്കും. വലൈക്കും സ്സലാം. ലൈബ വെഡിങ് സെന്റർ റംസാൻ ടെലികിസിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ഫാത്തിമ നിഷ. ഫാത്തിമ നിഷ. നിഷ നിഷ നിഷക്കുട്ടി എവിടുന്നാ വിളിക്കുന്നേ? നിലമ്പൂരിന്നാണ്. എത്രാം ക്ലാസ്സിലാ പഠിക്കണേ? ഫോർത്തിലാണ്. നിലമ്പൂർ ഏത് സ്കൂളിലാ? പിവിഎസ് മോഡൽ സ്കൂളാ. പിവിഎസ്സിലാണ്. ഇന്ന് ലീവാണല്ലേ? എക്സാം ഒക്കെ കഴിഞ്ഞോ? രണ്ട് എക്സാമും കൂടി ഉണ്ട്. എന്നാ സ്കൂള് ക്ലോസ് ചെയ്യണേ? എന്നാ സ്കൂൾ അടക്കുന്നേ? 26ാം തീയതി അടച്ചു കഴിഞ്ഞാ 2 മാസം വെക്കേഷൻ ആണ്. എന്താ വെക്കേഷൻ പ്ലാൻസ് ഒക്കെ? ടൂറ് പോവാണോ അതോ വീട്ടിലിരുന്ന് കളിക്കാണോ വിരുന്ന് പോവാണോ? വിരുന്ന് പോവാ. നമ്മള് പരിപാടി കാണാറുണ്ടോ? പങ്കെടുത്തിട്ടുണ്ടോ അതിനു മുന്നേ? ഇല്ല, ആദ്യമായിട്ടാണ്. അപ്പൊ മോളെ സഹായിക്കാൻ ആരാ കൂടെ ഉള്ള? ഉമ്മ ഉണ്ടോ, ഉപ്പച്ചി ഉണ്ടോ, അതോ താത്തമാരോ അനിയന്മാരോ ആരാ ഉള്ളേ? ഉമ്മയും താത്തയുണ്ട്. എന്താ ഉമ്മാന്റെ പേര്? റിസ്വാന. ഇത്താത്താന്റെ പേരെന്താ? മിൻഹ. ഇത്താത്ത എന്താ ചെയ്യണേ? പഠിക്കാണ്. വലിയ ഇത്താത്തയാണോ?
അപ്പൊ മോളെ ഞാൻ ആദ്യത്തെ ചോദ്യം ചോദിച്ചോട്ടെ? നല്ല സൂക്ഷിച്ച് ഉമ്മാനോട് താത്താനോടൊക്കെ ചോദിച്ചിട്ട് മറുപടി പറയാം കേട്ടോ, ഉത്തരം പറയാം. ഇപ്പൊ ആദ്യം ഒരു ചോദ്യാ ചോദിക്കുന്നത്, ഇതിൽ ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത റൗണ്ടിലേക്ക് കടക്കാം. ചോദിക്കട്ടെ? ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖുർആൻ പകർപ്പെടുത്ത ഹിജറ വർഷം ഏതാണ്? ഓപ്ഷൻ ഉണ്ടോ? ഓപ്ഷൻ ഉണ്ട്. ഹിജറ 20, 25, 27. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖുർആൻ പകർപ്പെടുത്ത ഹിജറ വർഷം ഏതാണ്? ഓപ്ഷൻസ് 20, 25, 27. ഇരുപത്തേഴോ? അയ്യോ മോളെ, 27 25 ഉത്തരം. സാരല്ല കേട്ടോ, ഇനിയും വിളിക്കാ, വെക്കേഷൻ ഒക്കെ അടിച്ചു വിളിക്ക്. അസ്സലാമു അലൈക്കും. വലൈക്കും സ്സലാം. ഹലോ. ഹലോ, അസ്സലാമു അലൈക്കും. വലൈക്കും സ്സലാം. ലൈബ വെഡിങ് സെന്റർ റംസാൻ ടെലികിസിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ഫാത്തിമ സഫ്വാന. ഫാത്തിമ സഫ്വാന. 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 മോളെ എവിടുന്നാ വിളിക്കുന്നേ? കരലായി. കരലായി. എന്താ ചെയ്യുന്നേ? പഠിക്കല്ലേ? എത്രാം ക്ലാസ്സിലാ? ഏഴാം ക്ലാസ്സിലാണ്. പരീക്ഷയൊക്കെ കഴിഞ്ഞോ? ഇല്ല. ഇനി എത്ര എണ്ണ ബാക്കിയുള്ളേ? രണ്ടെണ്ണം കൂടി. കഴിഞ്ഞ എക്സാം ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഉഷാറാണോ? പാസ്സാവോ? കഴിഞ്ഞ പരീക്ഷകളൊക്കെ സുഖമായിരുന്നോ? മോളെ എങ്ങനെയുണ്ട് നോമ്പൊക്കെ? നോമ്പ് ഫുൾ എടുത്തോ? ആണോ? ചൂടൊക്കെ അല്ലേ? ക്ഷീണൊക്കെ ഉണ്ടോ? ക്ഷീണമൊന്നുമില്ല. മോളെ അടുത്ത് ആരൊക്കെ ഉള്ളേ? സഹായിക്കാൻ ആരാ ഉള്ളേ? മാമ. മാമ എന്താ ചെയ്യണേ? മാമന്റെ പേരെന്താ? മോളെ പെരുന്നാളിന്റെ ഡ്രസ് ഒക്കെ എടുത്തോ? ഇല്ല. എടുക്കണല്ലേ? അപ്പൊ ഇവിടുന്ന് പ്രൈസ് അടിച്ചിട്ട് അതില് നമുക്ക് ഡ്രസ് ഒക്കെ എടുക്കാം. ഞാൻ ആദ്യം ചോദ്യം ചോദിച്ചോട്ടെ? ഇബ്ലീസ് എന്തിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ടു? ചോദ്യം, ഇബ്ലീസ് അല്ലേ? ഇബ്ലീസ് എന്തിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ടു? തീയിൽ നിന്ന്. ഉത്തരം ശരിയാണ്, തീയിൽ നിന്ന്. കൺഗ്രാറ്റുലേഷൻസ്. അടുത്ത റൗണ്ടിലേക്ക് പോയാലോ? അടുത്ത റൗണ്ട് ചോയ്സ് റൗണ്ട് ആയിരുന്നു. ഏത് ചോയ്സാ വേണ്ടേ? ഇസ്ലാമിക ചരിത്രം, നബി ചരിത്രം, ഖുർആൻ. ഖുർആൻ. മറ്റൊരാളുടെ സംസാരത്തിനിടെ അന്ധനായ ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹയുടെ അപേക്ഷ കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അസഹ്യതയോടെ തിരിഞ്ഞു കളഞ്ഞു. ഈ സംഭവത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ശാസിച്ചുകൊണ്ട് ഖുർആൻ ഒരു അധ്യായം പുറപ്പെട്ടു. ഏതാണത്? ഓപ്ഷൻസ്: സൂറത്തുൽ ഇസ്റാ, അഹ്സാബ്, അബസ. ചോദ്യം ഒന്ന് വേണം പറയാം. മറ്റൊരാളുടെ സംസാരത്തിനിടെ അന്ധനായ ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹയുടെ അപേക്ഷ കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അസഹ്യതയോടെ തിരിഞ്ഞു കളഞ്ഞു. ഈ സംഭവത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ശാസിച്ചുകൊണ്ട് ഒരു ഖുർആൻ അധ്യായം പുറപ്പെട്ടു. അത് ഏതാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻസ്: സൂറത്തുൽ ഇസ്റാ, അഹ്സാബ്, അബസ.
ഏതാണ്? സൂറത്തുൽ അബ്ബസ. ശരിയായ ഉത്തരാണ്. കൺഗ്രാറ്റുലേഷൻസ്. ലൈബ വെഡ്ഡിംഗ്സ് എന്നെ സ്പോൺസർ ചെയ്തിട്ടുള്ള ഒരു ഗിഫ്റ്റ് വൗച്ചർ സമ്മാനമായിട്ട് ലഭിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി പെരുന്നാക്ക് ഡ്രസ് എടുത്തൂടെ? അടുത്ത റൗണ്ടിലേക്ക് പോവാം. ഖുർആനിൽ ഒരു ആയത്ത് പൂർണ്ണമായി 8 പ്രാവശ്യം ആവർത്തിച്ചിട്ടുണ്ട്. ആ സൂറത്ത് ഏതാണ്? ആയത്ത് ഏതാണ്? ഇതിൽ ഓപ്ഷൻസ് ഇല്ല മോളെ, ഇത് മൂന്നാമത്തെ റൗണ്ട് അല്ലേ. ഒന്ന് ആലോചിച്ചിട്ട് ഉത്തരം പറഞ്ഞാ മതി. ചോദ്യം: ഖുർആനിൽ ഒരു ആയത്ത് പൂർണ്ണമായി 8 പ്രാവശ്യം ആവർത്തിച്ചിട്ടുണ്ട്. ആ സൂറത്ത് ഏതാണ്? ആയത്ത് ഏതാണ്? മോളെ, ഹലോ. ആയത്ത് സൂറത്ത് ഏതാണ്? ആയത്തോ അർറഹ്മാനും ഇതാ പറഞ്ഞ രണ്ടു ഉത്തരം തെറ്റാണ്. നമ്മുടെ സൂറത്ത് അശ്ശുഅറാ എന്നും ആയത്ത് ഫതഖുല്ലാഹ വ അത്വീഊൻ എന്നാണ്. സാരല്ല, ഇനിയും വിളിക്ക. ഒരു പ്രൈസ് അടിച്ചില്ലേ? ഇനിയും വിളിക്ക. വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. ലൈബ വെഡ്ഡിംഗ് സെന്റർ റംസാൻ ടെലിക്സിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ഫർഷ. എവിടുന്നാ വിളിക്കുന്നേ? പന്നിക്കോട്ടുമുണ്ട. ഫർഷ മോളെ, പഠിക്കുകയാണോ? എത്രാം ക്ലാസ്സിലാ? അഞ്ചില്. പരീക്ഷയൊക്കെ കഴിഞ്ഞോ? ഇല്ല, രണ്ടെണ്ണം കൂടി ഉണ്ട്. രണ്ടെണ്ണം കൂടി ഉണ്ട്. 26-ാം തീയതി സ്കൂൾ അടക്കൂലേ. വെക്കേഷൻ എന്താ പരിപാടിയൊക്കെ? വിരുന്നും ടൂറും. എങ്ങോട്ടാ ടൂറൊക്കെ പോവാറ്? ആണോ? ഫാമിലി ടൂർ അല്ലേ, എല്ലാരും കൂടിയിട്ട്. പെരുന്നാളിന് ഡ്രസ് ഒക്കെ എടുത്തോ? ഇല്ല. പെരുന്നാളിന് വീട്ടിലേക്ക് ഫ്രണ്ട്സിനൊക്കെ വിളിക്കാറുണ്ടോ? അപ്പേ, പെരുന്നാളിന് ഡ്രസ്സ് എടുക്കാൻ എന്താ ഇന്ന് ഈ ഷോ? ഒന്ന് നമുക്ക് പ്രൈസ് അടിച്ച് പോയിട്ട് ഇതിന്ന് ഡ്രസ് എടുക്കാം അല്ലേ. ആരാ മോളുടെ കൂടെ? സഹായത്തിന് ആരാ ഉള്ളേ? താത്തണ്ട്. എന്താ താത്താന്റെ പേര്? ഷിഫ. ഷിഫത്ത് എന്ത് ചെയ്യണേ? പഠിക്കുകയാണോ വർക്ക് ചെയ്യാണോ? പഠിക്കുകയാണ്. എത്രാം ക്ലാസ്സിലാ? 7-ലേ. അപ്പൊ കുഞ്ഞിത്താത്തേണ്. മോളെ, ഞാൻ ആദ്യത്തെ ചോദ്യം ചോദിച്ചോട്ടെ? ആദ്യ ചോദ്യം: ഇല്യാസ് നബി അലൈഹിസ്സലാമിയുടെ ജനത ആരാധിച്ചിരുന്ന ബിംബം ഏതാണ്? ഓപ്ഷൻസ്: ലാത്ത, ബഅല്. ക്വസ്റ്റ്യൻ: ഇലിയാസ് നബി അലൈഹിസ്സലാമിയുടെ ജനത ആരാധിച്ചിരുന്ന ബിംബം. കേക്കണില്ല? ഞാൻ ഒരൊട്ടു മണി പറയാം. ഇലിയാസ് നബി അലൈഹിസ്സലാമിന്റെ ജനത ആരാധിച്ചിരുന്ന ബിംബം ഏതാണ്? എന്താണ് ആരാധിച്ചിരുന്നത്? ഓപ്ഷൻസ്: ലാത്ത, ബഅല്. ലാത്ത.
ഹലോ, ഓപ്ഷൻ ഒന്ന് കൂടി പറയോ. ലാത്ത ബഅല്. ബഅല് ശരിയായ ഉത്തരമാണ്. കൺഗ്രാജുലേഷൻസ്. അടുത്ത റൗണ്ടിലേക്ക് പോവാം. അടുത്ത റൗണ്ട് ചോയ്സ് റൗണ്ട് ആണ്. മൂന്ന് ചോയ്സുകളാണുള്ളത്. ഇസ്ലാമിക ചരിത്രം, നബി ചരിത്രം, ഖുർആൻ. ഇതിലേതാ വേണ്ടത്? ഖുർആൻ. ചോദ്യം: ഭൗതിക ബന്ധങ്ങൾക്കും ഐഹിക നേട്ടങ്ങൾക്കും അള്ളാഹുവിന്റെ മാർഗനിർദ്ദേശങ്ങളെക്കാൾ പ്രാധാന്യം നൽകുന്നവർക്കുള്ള കനത്ത താക്കീതുമായി അവതരിപ്പിക്കപ്പെട്ട സൂക്തമടങ്ങിയ സൂറത്തേത് എത്രാമായത്? ഓപ്ഷൻസ്: സൂറത്തുകളിൽ അഹ്കാഫ്, ആദിയാത്ത്, തൗബ. ആയത്തുകളിലാണെങ്കിൽ 34, 24, 14. അഹ്കാഫ്. ആയത്തോ? ആയത്ത് ഓപ്ഷൻ 34, 24, 14. മോളെ, രണ്ടു ഉത്തരവും തെറ്റിപ്പോയി. സൂറത്ത് തൗബയാണ് ശരിയായ ഉത്തരം. ആയത്ത് 24. ചാലല്ലോ കേട്ടോ, ഇനിയും വിളിക്കുക. വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. അസ്സലാമു അലൈക്കും. എനിക്ക് ചെയ്യാനായിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ഒരേ ഒരു ഉത്തരവേ ഉള്ളൂ: ഇഷ്ടംപോലെ ഡ്രസ്സ് പർച്ചേസ് ചെയ്യുക. അതെ, നിങ്ങളെ പോലെ തന്നെ കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട് എന്റെ ഡ്രസ് പർച്ചേസിങ്ങിന് ഒരേ ഒരു ചോയ്സേ ഉള്ളൂ: നമ്മുടെ സ്വന്തം ലൈബ വെഡിങ് സെന്റർ. ലൈബ വെഡിങ് സെന്റർ, പൂക്കോട്ടുംപാടം, വണ്ടൂർ, കരുവാരുകുണ്ട്. നിങ്ങളുടെ കനകസ്വപ്നങ്ങൾക്ക് നിറച്ചേർത്ത് പകരാൻ ലോകോത്തര നിലവാരമുള്ള നൂതന ഡിസൈനിലും ക്വാളിറ്റിയിലുമുള്ള ആഭരണങ്ങളുമായി മെഹ്റാൻ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഷോറൂം ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ പാർട്ടികൾക്ക് മാത്രമായി ആഭരണങ്ങളുടെ ലേറ്റസ്റ്റ് കളക്ഷനുകൾ, ബഡ്ജറ്റിൽ ഒതുങ്ങിയ നെക്ലസുകളുടെ കമനീയ ശേഖരം, പാരമ്പര്യ തനിമയാർന്ന ആന്റിക് ആഭരണങ്ങൾ, പുത്തൻ ട്രെൻഡുകളുമായി ലൈറ്റ് വെയ്റ്റ് ഡയമണ്ട് കളക്ഷൻ, സ്വർണത്തിന്റെ പരിശുദ്ധി അളക്കാൻ അതിനൂതന ടെക്നോളജി, ജർമ്മൻ നിർമ്മിത കാരറ്റ് അനലൈസർ, വെള്ളി ആഭരണങ്ങളുടെ കമനീയ കളക്ഷൻ, കുറഞ്ഞ പണിക്കൂലിയുമായി നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിച്ചതെല്ലാം ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. എല്ലാ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കൂ. കാളികാവിലെ ഏറ്റവും വലിയ ഷോറൂമായ മെഹ്റാൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം മെഹ്റാൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫാത്തിമ ബസാർ, കരുവാരുകുണ്ട് റോഡ്, കാളികാവ്. അസ്സലാമു അലൈക്കും. ലൈബ വെഡിങ് സെന്റർ റംസാൻ ടെലികിസിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ഇക്കതിനു മുന്നേ വിളിച്ചിട്ടുണ്ടോ? പ്രൈസ് അടിച്ചതാണോ? ആണോ? എന്താ വീട്ടിലത്തെ വിശേഷങ്ങളൊക്കെ? എന്താ സുഖം തന്നെ. അൽഹംദുലില്ല അല്ലേ. നോമ്പൊക്കെ ഉഷാറായിട്ട് പോകണ്ടോ? നോമ്പൊക്കെ ഉഷാറായിട്ട് പോകണ്ട. ചൂടല്ലേ. ചൂടായിട്ട് ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല, കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ കുളിരാണ്. കടയിലാണ്. എന്ത് കടയാ ഇത്? ഫ്രൂട്ട്സ്, പിന്നെ ബേക്കറി, പലചരക്ക് എല്ലാം ഉണ്ട്. എന്താ കടന്റെ പേരെന്താ? പേരൊന്നും കണക്കിട്ടിട്ടില്ല. അപ്പൊ കടയിൽ സമയം കിട്ടിയപ്പോ അങ്ങനെ വിളിച്ചത്. നമ്മളിങ്ങനെ വിളിച്ചു നോക്കാറുണ്ടോ? ആണല്ലേ. അപ്പൊ കിട്ടല്ലേ. നമ്മുടെ ഒന്നെങ്കി വേറെ കോള് വരാവും, അല്ലെങ്കിൽ നമ്മള് മറ്റു പരിപാടികളാവും. ഇവിടെ ന്യൂസ് ഒക്കെ പോണ സമയാവും. അതുകൊണ്ടാ. എങ്ങനെ?
പ്രോഗ്രാം നോമ്പ് കഴിയാറുണ്ട്. കോള് ചെയ്യുന്ന ദിവസങ്ങളിൽ വ്യത്യാസം ഉണ്ടാവും, അത് നമ്മള് അറിയിക്കലുണ്ടല്ലോ നേരത്തെ. ചാനലില് അറിയിപ്പ് വരാറുണ്ട്. ചില ദിവസങ്ങൾ നമ്മള് ശനി ഞായറും ആവും, ചില ദിവസങ്ങളിൽ അല്ലാത്ത ദിവസങ്ങളുണ്ട്. അപ്പൊ നമ്മളതിന് മുൻകൂട്ടിയായിട്ട് അറിയിക്കാറുണ്ട്, ചാനലിൽ അറിയിക്കലുണ്ട്. അതെ. ഇക്ക അപ്പൊ ഞാനേ ആദ്യത്തെ ചോദ്യം ചോദിച്ചോട്ടെ. അതെ, സിമ്പിൾ ക്വസ്റ്റ്യൻ. ആദ്യ ചോദ്യം എന്റെ ക്വസ്റ്റ്യൻ അല്ലേ, വളരെ സിമ്പിളാ. ആ ആയിക്കോട്ടെ, ഞാൻ ആദ്യ ചോദ്യം ചോദിക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹീ എത്തിച്ചു കൊടുത്ത മലക്ക് ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹീ എത്തിച്ചു കൊടുത്ത മലക്ക് ആരാണ്? വളരെ സിമ്പിൾ ക്വസ്റ്റ്യനാ. ഇതിന് ഞാൻ ഓപ്ഷൻ തരണോ? നബിക്ക് വഹീ എത്തിച്ചു കൊടുത്ത മലക്ക് ആരാണ് എന്നാണ് ചോദ്യം. ജിബ്രീൽ അലൈഹിസ്സലാം. ശരിയായ ഉത്തരാണ്. കൺഗ്രാചുലേഷൻസ്. അടുത്ത റൗണ്ടിലേക്ക് പോവാം. അടുത്ത റൗണ്ട് ചോയ്സ് റൗണ്ട് ആണ്. ഇക്ക പങ്കെടുക്കുന്നോണ്ട് തന്നെ അറിയാം ഇസ്ലാമിക ചരിത്രം, നബി ചരിത്രം, ഖുർആൻ, ഇതിൽ ഏതാ വേണ്ടേ? നബി ചരിത്രം. നബി പത്നി ആയിഷ റളിയല്ലാഹു അൻഹ മരണപ്പെട്ട ഹിജ്റ വർഷം എത്രാം വയസ്സിലാണ് മരണപ്പെട്ടത്? ഹിജ്റ വർഷം പറയണം, എത്രാം വയസ്സിൽ മരണപ്പെട്ടു എന്ന് പറയണം. ഹലോ, ആയിഷ റളിയല്ലാഹു അൻഹ മരണപ്പെട്ടത് എത്രാം വർഷത്തിലാണ്, എത്രാം വയസ്സിലാണ്? ഓപ്ഷൻസ്: വയസ്സ് 56, 46, 66, വർഷം ഹിജറ 48, 58, 60. ഓപ്ഷൻസ് ആണോ? ഓപ്ഷൻസ്: ഹിജറ അതായത് വർഷം 48, 58, 60, വയസ്സ് 56, 46, 66. പെട്ടെന്ന് ഉത്തരം പറയണം. എന്താണ്, വയസ്സാണോ? അതായത് വർഷമാണോ, ഏതാണ്, വർഷമാണോ വയസ്സാണോ, രണ്ടു ഉത്തരം പറയണം. അതെ, വർഷം 48, 58, 60, വയസ്സ് 56, 46, 66. അതെ, ആദ്യം ഹിജ്റ വർഷം പറഞ്ഞോളൂ. എങ്ങനെ, വർഷം 60, അതുപോലെ വയസ്സോ? വയസ്സ് 56, 46, 66. 56. ഹിജ്റ വർഷം 58 ശരിയായ ഉത്തരം, അതുപോലെ വയസ്സ് 66 ശരിയായ ഉത്തരം. അതെ, സാറല്ലേ ഇക്ക ഇനിയും വിളിക്ക. അസ്സലാമു അലൈക്കും. ലൈബ വെഡിങ് സെന്റർ റംസാൻ ടെലിഗസിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ഷമീർ കാസിം. ഷമീർക്ക എവിടുന്നാ വിളിക്കുന്നേ? ഞാന് വീട്ടിക്കുന്ന് പൂക്കോട്ടുംപാടം വീട്ടിക്കുന്ന്. ഇക്ക എന്താ ചെയ്യുന്നേ? ഞാന് പിന്നെ ബിസിനസ് ആണ്, ഐസ്ക്രീമിന്റെ. ആ, നമ്മുടെ പരിപാടിയൊക്കെ കാണാറുണ്ടോ? ഇതിന് മുന്നേ പങ്കെടുത്ത് പ്രൈസ് അടിച്ചതാണോ? ഇല്ല, ആദ്യമായിട്ടാണ്. എന്താ വീട്ടിലത്തെ വിശേഷമൊക്കെ? നോമ്പൊക്കെ എങ്ങനെ പോകുന്നു?
ഇക്ക അപ്പോ നമ്മുടെ ഈ പരിപാടിയില് ഇപ്പൊ തന്നെ ചോദ്യമൊക്കെ ചോദിച്ചതിന് പ്രൈസ് അടിച്ചിട്ടേ പെരുന്നാളിന് ഡ്രസ് ഒക്കെ എടുക്കട്ടെ. അപ്പൊ ഞാൻ ആദ്യം ചോദ്യം ചോദിക്കട്ടെ, മദീനയിലേക്ക് പാലായനം ചെയ്തവരിൽ അതിസമ്പന്നനായിരുന്ന ഖലീഫ ആരാണ്? ഓപ്ഷൻസ് ഉണ്ട്: ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അബൂബക്കർ റളിയല്ലാഹു അൻഹു. അബൂബക്കർ റളിയല്ലാഹു അൻഹു തെറ്റായ ഉത്തരമാണ്. ശരിയായ ഉത്തരം ഉസ്മാൻ ബിനു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു എന്നായിരുന്നു. സാരല്ലക്ക, ഇനിയും വിളിക്ക. വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. അസ്സലാമു അലൈക്കും. ഐഹിക നേട്ടങ്ങൾക്ക് വേണ്ടി ദീനിനെ വിൽക്കാതെ സൽക്കർമ്മങ്ങൾ ചെയ്ത് അള്ളാഹുവിലേക്ക് മടങ്ങുക. ഞങ്ങൾക്ക് നീ പൊറുത്തു തരികയും കരുണ ചെയ്യുകയും സന്മാർഗത്തിലാക്കുകയും ആരോഗ്യം പ്രദാനം ചെയ്യുകയും ആഹാരം നൽകുകയും ചെയ്യണമേ. ആമീൻ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ ലൈബ വെഡിങ് സെൻറ്റർ റംസാൻ ടെലികിസ് ഇവിടെ പൂർണ്ണമാകുന്നു. ഇൻഷാ അല്ലാ നാളെ രാത്രി വീണ്ടും കാണാം. മാ അസ്സലാമ. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലൈബ വെഡിങ് സെന്റർ, പൂക്കോട്ടുംപാടം, വണ്ടൂർ, കരുവാരുകുണ്ട്. മെഹ്റാൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫാത്തിമ ബസാർ, കരുവാരുകുണ്ട് റോഡ്, കാളികാവ്. എനിക്ക് ചെയ്യാനായിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താന്ന് വെച്ചാല് എനിക്ക് ഒരേ ഒരു ഉത്തരവേ ഉള്ളൂ, ഇഷ്ടംപോലെ ഡ്രസ് പർച്ചേസ് ചെയ്യാം. അതെ, നിങ്ങളെ പോലെ തന്നെ കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട് എന്റെ ഡ്രസ് പർച്ചേസിങ്ങിന് ഒരേ ഒരു ചോയ്സേ ഉള്ളൂ, നമ്മുടെ സ്വന്തം ലൈബ വെഡിങ് സെന്റർ. ലൈബ വെഡിങ് സെന്റർ, പൂക്കോട്ടുംപാടം, വണ്ടൂർ, കരുവാരുകുണ്ട്. നിങ്ങളുടെ കനകസ്വപ്നങ്ങൾക്ക് നിറച്ചേർത്ത് പകരാൻ ലോകോത്തര നിലവാരമുള്ള നൂതന ഡിസൈനിലും ക്വാളിറ്റിയിലുമുള്ള ആഭരണങ്ങളുമായി മെഹ്റാൻ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഷോറൂം ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ പാർട്ടികൾക്ക് മാത്രമായി ആഭരണങ്ങളുടെ ലേറ്റസ്റ്റ് കളക്ഷനുകൾ, ബഡ്ജറ്റിൽ ഒതുങ്ങിയ നെക്ലസുകളുടെ കമനീയ ശേഖരം, പാരമ്പര്യ തനിമയാർന്ന ആന്റിക് ആഭരണങ്ങൾ, പുത്തൻ ട്രെൻഡുകളുമായി ലൈറ്റ് വെയ്റ്റ് ഡയമണ്ട് കളക്ഷൻ, സ്വർണത്തിന്റെ പരിശുദ്ധി അളക്കാൻ അതിനൂതന ടെക്നോളജി, ജർമ്മൻ നിർമ്മിത കാരറ്റ് അനലൈസർ, വെള്ളി ആഭരണങ്ങളുടെ കമനീയ കളക്ഷൻ, കുറഞ്ഞ പണിക്കൂലിയുമായി നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിച്ചതെല്ലാം ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. എല്ലാ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കൂ കാളികാവിലെ ഏറ്റവും വലിയ ഷോറൂമായ മെഹ്റാൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം. മെഹ്റാൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫാത്തിമ ബസാർ, കരുവാരുകുണ്ട് റോഡ്, കാളികാവ്.